നേരത്തെ ഒരു പ്രേക്ഷക പറഞ്ഞ രാവിലെ ഒരു ചായ കുടിക്കാം എന്നൊക്കെ വിചാരിച്ച് ചായ പാല് കഥ പറയാം അപ്പൊ പാല് പിരിയുന്നുണ്ട് കാര്യമായ പിരിയാണ് അതിന് കാരണം എന്താണെന്നറിയോ അത് ഈ ചൂട് ഭയങ്കരമായി ചൂട് കൂടുന്നതുകൊണ്ടാണ് വെന്തുരുങ്ങുന്നു കേരളം സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് പാലക്കാട് തൃശൂർ ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് പാലക്കാട് ഇന്നലെ ഉയർന്ന താപനില ഡിഗ്രി ിൽ സംസ്ഥാനത്ത് ഇന്ന് വേനൽമഴ തുടരാനും സാധ്യതയുണ്ട് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചേരുകയാണ് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ആദ്യം നമുക്ക് പാലക്കാട് നിഖിൽ പ്രമേശുണ്ട് നിഖിൽ വെരി ഗുഡ് മോർണിംഗ് ഇപ്പം രാവിലെ തന്നെ അവിടെ ചൂടായിരിക്കും കാരണം പാലക്കാട് ഏറ്റവും ചൂട് രേഖപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് കുറേ ദിവസങ്ങളായി നിലനിൽക്കുന്നു വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട് ഇന്നത്തെ ഒരു വിവരം ഗുഡ് മോർണിംഗ് ഹാഷ്മി കൃഷ്ണ ഇന്നത്തെയും സാഹചര്യം വ്യത്യസ്തമല്ല രാവിലെ തന്നെ ചൂട് ഇങ്ങനെ ആരംഭിക്കുകയാണ് ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് യാത്ര ചെയ്യുകയും ജോലിക്ക് പോവുകയും ഒക്കെയാണ് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് കർശന നിർദേശം നൽകിയിട്ടുണ്ടെന്നും തുറന്ന് പ്രവർത്തിപ്പിക്കരുത് എന്നുള്ള അതോടൊപ്പം തന്നെ ഈ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതുകൊണ്ട് അല്പം കൂടി ജാഗ്രത പുലർത്തുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ ആളുകൾ ഇങ്ങനെ ഒത്തുകൂടുന്നില്ല അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഈ കായിക പരിശീലനം നടത്തുന്നില്ല മുതലായ കാര്യങ്ങളൊക്കെ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ ഉറപ്പുവരുത്തുന്നുണ്ട് ഞാനിപ്പോൾ പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിലാണുള്ളത് ഇതിലൂടെ കടന്നു വരുന്ന യാത്രക്കാരൊക്കെ പറയുന്നത് ഈ ചൂട് അവർക്ക് അസഹനീയമായി അറിയിരിക്കുന്നു സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അതിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് ജില്ലയിലെ എല്ലാ വെതർ സ്റ്റേഷനുകളിലെയും അപ്ഡേറ്റുകൾ ലഭ്യമാകുമ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിലാണ് എല്ലായിടത്തേയും താപനില അതുകൊണ്ട് തന്നെ എവിടെയും ജില്ലയിൽ എവിടെയും ഒരു ആശ്വാസമില്ലാത്ത സാഹചര്യമാണ് ഒരു ഒരു അല്പമെങ്കിലും ഈ ചൂട് കാലത്ത് ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും പകൽ സമയത്ത് ജോലി ഒഴിവാക്കി എന്നുള്ളതാണ് അതായത് ഈ വയലുകളിലും മറ്റും അവിടൊപ്പം തന്നെ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഇടങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി പകൽ സമയങ്ങളിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ചൂടിന് ഒരു കുറവുമില്ല മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെയധികം ചൂട് കൂടുതലാണ് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട്ടുകാർ പൊതുവേ ഈ ചെറിയ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ആളുകളാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതും സാധ്യമാകാത്തൊരു സാഹചര്യമാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു മറ്റു ജില്ലകളിൽ നിന്നും നിന്നൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുള്ള ആളുകൾ വലിയ പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് എത്തിച്ചേർന്ന ആളുകളായിരിക്കും അവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി സമാന സാഹചര്യം തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി ഈ സാഹചര്യത്തെ നേരിടണമല്ലോ എന്നുള്ള ആശങ്കയിലാണ് പാലക്കാട്ടുകാർ ഹാഷ്മി കൃഷ്ണി ഗ്രൂപ്പിലിട്ടെ ലോക തൊഴിലാളി ഹാപ്പി തൊഴിലാളി ദിനം ഇവിടെ നമ്മുടെ പ്രേക്ഷണം പറയാണ് ചന്ദ്രമ്പി ഹാഷ്മി ഇന്നലെ രാത്രി ഞങ്ങൾക്ക് മഴ കിട്ടി കോഴിക്കോട് വയലടയിൽ ഉണ്ടായോ മഴയുണ്ടായോ ആദ്യം തന്നെ ഹാഷ്മി ക്രിസ്റ്റീന തൊഴിലാളി ദിനാശംസകൾ ചെറിയ ചാറ്റൽ മഴ ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഈ തൊഴിലാളി ദിനത്തിൽ തൊഴിലാളികളാണ് ഈ കൊടും ചൂട് കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുന്നത് എസ് കെൻ സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് എടുക്കുന്നവർക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കൊക്കെ തൊഴിലെടുക്കാൻ പറ്റാത്തവരാണ് ഓട്ടോ ഡ്രൈവർമാർ പോലും പറയുന്നത് അവർക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലെ വാക്ക്വേയിലാണ് സാധാരണഗതിയിൽ അവധി ദിവസങ്ങളിൽ ഉത്സവപ്പറമ്പ് പോലെ തിരക്കുണ്ടാകുന്ന സ്ഥലത്ത് സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ ഒരു പത്ത് ശതമാനം ആളുകളൊക്കെ ഇന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ക്യാമറമാൻ ഫ്രിഡ്ജിലൊന്നും ഇങ്ങോട്ട് തിരിച്ച് പാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴിക്കോട് ബീച്ചിലുള്ള സാധാരണ ജനങ്ങളിലേക്കും നമുക്ക് പോകേണ്ടതുണ്ട് ഈ ചൂട് കാരണം വ്യായാമത്തിന് പതിവായി വരുന്നവർ പോലും എണ്ണം കുറയുന്നു അല്ലെങ്കിൽ അവർ വ്യായാമം ചെയ്യുന്ന സമയം കുറയുന്നു എങ്ങനെയുണ്ട് ചൂട് ചൂട് സഹിക്കുന്നതിനും അപ്പുറമാണ് പറ്റില്ല വളരെ പ്രയാസം കടലിൽ കടലിൽ കുളിക്കാൻ പോവാ ഈ ചൂട് മാറ്റാൻ കുളിക്കാം ഉപ്പിന്റെ പതുക്കെ കരിഞ്ഞു പോകും നമുക്ക് കുറച്ച് കുട്ടികളുണ്ട് കുട്ടികളോട് നമുക്ക് ചോദിക്കുന്നുണ്ട് എന്താ ചൂടിന്റെ അവസ്ഥ ചൂട് 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 ആഷ്മി ഈ ചെറിയ മക്കളുടെ മുഖത്ത് പോലും ഈ ചൂടിനെ പേടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ കോഴിക്കോട് ഇതുവരെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ മുതൽ ഇപ്പോൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് കോഴിക്കോടിന്റെ താപനില അന്തരീക്ഷ ഉഷ്മാവ് ഉയരുന്നു തൊട്ടടുത്ത് മലപ്പുറവും കണ്ണൂരുമെല്ലാം നേരത്തെ പാലക്കാട് നിന്ന് പറഞ്ഞതിന് സമാനമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഉഷ്ണതരംഗവും ചൂടുമെല്ലാം സാധാരണ പുറത്തു പണിയെടുക്കുന്ന തൊഴിലാളികളെ അവരുടെ ജീവിതത്തിനെ നിത്യവൃത്തിയെ പ്രതികൂലമായി ബാധിക്കുന്നു പക്ഷേ ഇന്ന് മാനത്തൽപ്പം മഴക്കാറുണ്ട് പ്രജ്ജലൊന്ന് പാൻ അപ്പ് ചെയ്യുകയാണെങ്കിൽ ടില് ടില്ലപ്പ് ചെയ്യുകയാണെങ്കിൽ കാണാം മാനത്തൽപ്പം മഴക്കാറുണ്ട് എന്നതിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ അത് മാത്രമാണ് നമുക്ക് ഈ ഒരു വേളയിൽ പങ്കുവയ്ക്കാനുള്ളത് കാരണം ഒരു വേനൽ മഴ കിട്ടിയാൽ അല്പം നല്ലൊരു വേനൽമഴ കിട്ടിയാൽ അല്പം ഒരാശ്വാസമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ലോകത്തൊഴിലാളി ദിനത്തിൽ പ്രത്യേകിച്ച് പുറത്ത് വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ ആ ഹാഷ്മി അതുപോലെ എടുക്കുന്നവരാണല്ലോ നമ്മളൊക്കെ നമുക്ക് നമുക്ക് തൊഴിലാളി ദിനത്തിന്റെ ആശംസകൾ അർഹരാണ് ാണ് അജീഷ് വെരി ഗുഡ് മോർണിംഗ് ഇപ്പോ നമ്മളെ ചൂടിന്റെ കഥകള് മലബാറിൽ നിന്ന് കേട്ടു തിരുവനന്തപുരത്തെ അവസ്ഥ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഹാഷ്മി എന്തായാലും ഇന്നലെ തിരുവനന്തപുരത്ത് മലയോര മേഖലയിലും നഗരത്തിലും നല്ല മഴ കിട്ടിയിരുന്നു അതുകൊണ്ട് രാവിലെ ഒരല്പം തണുപ്പുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ അവസ്ഥയൊക്കെ മാറും നല്ല വെയിൽ വരും നല്ല ചൂടാവും ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്തായാലും ഈ ഉച്ചയ്ക്ക് ഉച്ച സമയത്തെല്ലാം നല്ല ചൂടാണ് ഈ വൈകിട്ട് പിന്നീട് മഴ കിട്ടുന്നു ഇതാണിപ്പോൾ തിരുവനന്തപുരത്ത് കുറച്ചധികം ദിവസമായിട്ടുള്ള പതിവ് പക്ഷെ അത് ആളുകൾക്കൊരു ആശ്വാസമാണ് കാരണം ഈ പുറത്ത് പണിയെടുക്കുന്നവർക്ക് പക്ഷെ അത് ഭയങ്കര പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ഈ മൂന്ന് മുതൽ നാല് ഡിഗ്രി വരെയുള്ള കൂടുതൽ ചൂട് ഉണ്ടായിരിക്കും ഈ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ട് എങ്കിൽ പറഞ്ഞതുപോലെ പാലക്കാട് തന്നെയായിരിക്കും പക്ഷേ പാലക്കാടിന് പിന്നാലെയായി തൃശൂരുണ്ട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് തൃശൂരിലും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പിന്നാലെയുള്ള മറ്റു ജില്ലകളിലൊക്കെ തന്നെ കൊല്ലം കോഴിക്കോട് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലും ഈ മുന്നറിയിപ്പുണ്ട് അവിടെയെല്ലാം മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേൽക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇനി ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇനി പന്ത്രണ്ട് ജില്ലകളിൽ നിന്ന് വേനൽ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള പന്ത്രണ്ട് ജില്ലകളാണ് നിർദ്ദേശം നിർഭാഗ്യകാരന്മാരായ രണ്ട് ജില്ലകൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് ആ ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നില്ല മറ്റിടങ്ങളിലെല്ലാം വയനൽ മഴയ്ക്ക് വൈകിട്ടോടെ വേനൽമഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് എന്തായാലും ചൂടിന് ഒരു അറുതിയുമില്ല കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ ഒരു നിർദ്ദേശമൊക്കെ മുന്നോട്ട് വച്ചിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അടച്ചിടണം തൽക്കാലത്തേക്ക് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്തായാലും മറ്റിടങ്ങളിലൊക്കെ ഈ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം വെള്ളം കുടിക്കണം അങ്ങനെയുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ പുറത്തിറങ്ങണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധരടക്കമുള്ളവർ പറയുന്നത് ശരി അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ കണ്ണൻ ലോറിയും ബസ്സും ഓടിക്കുന്ന ഞങ്ങൾ വെന്തുരുകയാണ് എഞ്ചിന്റെ ചൂട് രോഹിണി മനോജ് പറയുന്നു ആഷ വെല്ലുവിളിയാണ് ധൈര്യം ഉണ്ടെങ്കിൽ പാലക്കാട് വരാൻ പറ്റുമോ രാവിലെ പത്ത് മണിയായാലും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല വെറുതെ ഇരുന്നാൽ പോലും ഉയർത്തു എന്ന് പറയാം ധൈര്യം ധൈര്യമില്ല കാരണം നമുക്ക് ഇവിടെ തന്നെ പാലക്കാട് മാത്രം പാലക്കാട് ഭയങ്കര ചൂടാന്നിട്ട് ഒരു തർക്കവുമില്ല പക്ഷെ എറണാകുളത്ത് അടക്കം നല്ല ചൂടാണെന്ന് ഒരു നിവർത്തിയില്ലാത്ത സഹിക്കാൻ പറ്റാത്ത പോലെ ചൂടാണ് അത് അനുഭവിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുക അത് മാത്രമല്ല നമ്മൾ ഈ സ്ക്രീനിൽ എഴുതി കാണിച്ച കാര്യങ്ങൾ കൃത്യമായും പാലിക്കുകയും വേണം ഇത്രയും ഇവിടെ പ്രേക്ഷക സമയം ഏഴ് മണി കഴിഞ്ഞ് പത്തൊൻപത് മിനിറ്റ് നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് ഒരു പ്രേക്ഷ പറയുന്നുണ്ടായിരുന്നു കൊച്ചുമക്കളുടെ ദേഹത്ത് പോളം പൊന്തുന്നു എന്ന് പറയുന്നു അപ്പോൾ ചൂടാണ് ഈ ചൂട് പരമാവധി ചൂട് കൊള്ളാതിരിക്കുക എന്താണ് പുറത്തിറങ്ങാൻ കഴിയും ഇറങ്ങാതിരിക്കാൻ കഴിയുമെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുക ഇറങ്ങുകയാണെങ്കിൽ കുടയെടുക്കുക വെള്ളം കുടിക്കാ പോലെയുള്ള ഈ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം ഈ ദിവസങ്ങൾ കാര്യം ഈ ചൂട് കുറച്ച് പെസുള്ള ചൂടാണ്